നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ എല്ലാം ഈ സ്വപ്നങ്ങൾ സത്യമാകണമെന്നൊന്നും നിർബന്ധമില്ല. ഈ സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് ഇതിനകത്തോടെ പറയുക. പലരും മിക്കവാറും കാണുന്ന സ്വപ്നങ്ങളാണ് ഈ ആഭരണങ്ങൾ, സ്വർണങ്ങൾ. പൊതുവിലൊരു കൂടുതൽ ആൾക്കാർക്ക്, അനേകം ആൾക്കാർക്ക് വളരെ പ്രിയങ്കരമായ ഒരു വസ്തു കൂടിയാണ് ഈ സ്വർണം. അത്ര വളരെ വിശേഷപ്പെട്ട ഒരു നിധി തന്നെയാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്വർണം സ്വപ്നം കാണുക, അത് ആഭരണങ്ങളായിട്ടാവാം, അല്ലാതെ ഈ സ്വർണം നിധിയായിട്ടാവാം. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്ന പല അവസരങ്ങളും മനുഷ്യർക്കുണ്ടാകാറുണ്ട്. മനസ്സിലെ ആഗ്രഹങ്ങൾ, പേടികൾ, ഇതൊക്കെ നമ്മുടെ സ്വപ്നത്തിൻ്റെ രൂപത്തിലൊക്കെ വരാറുണ്ട്. നല്ല സ്വപ്നങ്ങളും ദുസ്വപ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുമുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകൾ സ്വപ്നത്തിൽ വരുമ്പോൾ അത് സന്തോഷം നൽകും. നല്ല സ്വപ്നങ്ങളുടെ വിഭാഗത്തിൽ അതിനെ നമുക്ക് പെടുത്താനും കഴിയും. സ്വപ്നങ്ങൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു സൂചനയായിട്ട് ഭവിക്കുന്നു എന്ന് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നടക്കാനിരിക്കുന്ന പല കാര്യങ്ങളും ഈ സ്വപ്നത്തിൽ കൂടെ നമുക്ക് ഒരു ദർശനമായിട്ട് തന്നെ, അത് നല്ല ഈശ്വരാനുഗ്രഹമൊക്കെയുള്ള ആൾക്കാർക്ക് ഒരു സ്വപ്ന ദർശനം പോലെ തന്നെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ ചിലരൊക്കെ ആഭരണങ്ങളാണ് സ്വപ്നം കാണുന്നത്, ചിലരൊക്കെ സ്വർണമാണ് സ്വപ്നം കാണുന്നത്. ഈ ആഭരണം സ്വപ്നം കണ്ടാലേ പല നല്ല കാര്യങ്ങളും സംഭവിക്കും എന്ന് പറയപ്പെടും. ആഭരണങ്ങൾ സ്വപ്നം കാണുന്നതും ഈ ഒരു സൂചന തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇത്തരം നമുക്ക് കുറച്ച് സൂചനകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആഭരണം പൊതുവേ പോസിറ്റീവായിട്ടുള്ള സൂചനകളെയാണ് നൽകുക. ചില കാര്യങ്ങളൊഴിച്ച് ആഭരണം ഏത് രീതിയിൽ സ്വപ്നം കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടി. ഈ ആഭരണങ്ങൾ സ്വപ്നം കാണുന്നത് ഉടൻ വലിയ ഏതെങ്കിലും ചിലവുകൾ വരുന്നുണ്ട് അതിൻ്റെ സൂചനയായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് സന്തോഷകരമായിട്ടുള്ള ഒരു ചിലവായിരിക്കും എന്ന് പറയണം. അതായത് വിവാഹം പോലുള്ള എന്തെങ്കിലുമുള്ള മംഗളകർമ്മങ്ങളൊക്കെ ഗ്രഹത്തിൽ നടക്കുക, അതുപോലെ നമ്മുടെ പങ്കാളിക്കോ ഒക്കെ ആഭരണങ്ങൾ സമ്മാനമായിട്ട് ലഭിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് ധനം സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയണം. ഒരു ധന ലഭ്യതാ സാധ്യത നമ്മുടെ മുമ്പിലുണ്ടെന്ന് പറയണം. എന്തായാലും ഇത് നമുക്കൊരു നല്ല സന്തോഷം ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പറയാം. ആഭരണവുമായി ബന്ധപ്പെട്ട ചില സ്വപ്നങ്ങൾ ദുസ്സൂചനകളായിട്ട് പറയുന്നുണ്ട്. അത് ഉദാഹരണമായിട്ട് ആരെങ്കിലും ആഭരണങ്ങൾ ധരിക്കുന്നതായിട്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ അത് ബന്ധുക്കളുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുക. അല്ലെങ്കിൽ അടുത്ത ആരുടെയെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്നോ വിവാഹ ജീവിതം അവസാനിക്കുമെന്നോ ഒക്കെ ഉള്ള ഒരു സൂചനയായിട്ടതിനെ കാണണമെന്നാണ് പറയുക. ആഭരണം അണിയുന്നതായിട്ട് സ്വപ്നം കാണുന്നത് എന്തിൻ്റെയും എങ്കിലും ഒരു അവസാനം സംഭവിക്കും എന്നുള്ളൊരു സൂചന തന്നെയാണെന്ന് പറയുന്നുണ്ട്. വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ ഇത്തരം സ്വപ്നം കണ്ടാൽ അത് നല്ലതാണെന്ന് വേണം പറയാൻ. ഇത് കുടുംബത്തിൽ വിവാഹമോ ജനനമോ ഒക്കെ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആഭരണം വാങ്ങുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന നൽകുന്നു. ആഭരണം നഷ്ടപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്, അത് ദുസ്സൂചനയായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് ബിസിനസ്സിലോ മറ്റേതെങ്കിലുമോ നഷ്ടം വരാനുള്ള സാധ്യത കാണിക്കുന്നു എന്ന് പറയണം. ആഭരണ പെട്ടി സ്വപ്നം കാണുന്നതാണെങ്കിൽ എന്തോ ഒരു രഹസ്യം നിങ്ങൾ മനസ്സിൽ ഒളിച്ചു വച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറയും. ഈ ഒരു സ്വർണം കൂടിയിരിക്കുന്നു, ഒത്തിരി സ്വർണം ഒന്നിച്ചിരിക്കുന്ന ഒരു സ്വപ്നമാണ് കാണുന്നതെങ്കിൽ അത് നമുക്ക് സൗഭാഗ്യം കൊണ്ടുവരുന്നു, നമുക്ക് വിജ്ഞാനം നന്നായിട്ട് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്നു, സമ്പത്ത് നമുക്ക് ധാരാളമായിട്ടുണ്ടാക്കുന്നു, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടാകുന്നു, രോഗികളായിട്ടിരിക്കുന്നവർക്ക് രോഗശാന്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബിസിനസ്സിലോ കാര്യങ്ങളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒരു നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറയണം. അതുപോലെ തന്നെ ഈ സ്വർണം കണ്ടെത്തുന്നതാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അതൊരു പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഉള്ളിലൊളിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു കഴിവ് നമ്മൾ പുറത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി ചെയ്യാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. ഈ സ്വർണപാത്രമാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ നമുക്ക് കഠിനമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന പല പരിശ്രമങ്ങളും അത് ഇപ്പം നമുക്ക്
നമുക്ക് ഫലവത്താകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു നമുക്ക് മനസ്സിലെന്തെങ്കിലുമൊക്കെ ഒരു ചിന്താധാരയുണ്ടായിട്ട് ഒരു ഈശ്വര വിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നുവിടാൻ സാധ്യതയുണ്ടെന്ന് ആണ് പറയുക. അതുപോലെ നമ്മൾ സ്വർണം വാങ്ങുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഭാഗ്യം നമുക്കൊപ്പം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും ഭാഗ്യമുണ്ട് എന്ന് പറയാനാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഇലകൾ, സ്വർണ ഇലകളൊക്കെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സന്തോഷകരമായിട്ടും ശോഭനവുമായിട്ടുള്ള ഒരു ഭാവി നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് അതെന്നാണ് പറയുക. സ്വർണ നാണയങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടാലേ സമ്പത്ത് ധാരാളമായിട്ട് വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയാണ്. അതുപോലെ തന്നെ നമുക്ക് സംതൃപ്തിയേകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശസ്തിയോ അല്ലെങ്കിൽ അംഗീകാരമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതിൽ വിജയമോ ഒക്കെ കൈവരിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ സ്വർണ്ണ നാണയങ്ങൾ സ്വപ്നം കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദീർഘായുസ് ലഭിക്കുമെന്നും പറയപ്പെടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഈ സ്വർണം സ്വപ്നം കാണുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഒരു സൗഭാഗ്യ വിഷയങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുന്നു എന്നാണ് പറയപ്പെടുക. ഈ സ്വർണം ധാരാളം സ്വപ്നം കാണാനും നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനൽ യൂട്യൂബിൽ ഇപ്പോൾ ഉണ്ട്, സ്പിരിച്വൽ ഹാപ്പിനെസ് ആൻഡ് തോട്ട്സ് എന്ന് പറയുന്ന ചാനലാണ്. അതിനകത്ത് ഈ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലുള്ള കാര്യങ്ങൾ, ഹൈന്ദവാചാരങ്ങളെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മൾ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പക്ഷം അത് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് ഞാൻ ധരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.